ഹലോ എവ്രിവൺ, നമസ്കാരം. എൻ്റെ പേര് ഷാലു ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ റൈറ്റ് നൗ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ എല്ലാ സ്നേഹം, എസ്പെഷ്യലി ഞാനിപ്പോൾ എൻ്റെ മമ്മിയുടെ കുക്കിംഗ് സീരീസ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ഒത്തിരി സപ്പോർട്ടും സ്നേഹവും എല്ലാം കണ്ടിട്ട് ഒത്തിരി സന്തോഷമായി. എസ്പെഷ്യലി മമ്മി ആദ്യമായിട്ടാണ് വീഡിയോസ് എല്ലാം ഇങ്ങനെ റെക്കോർഡ് തന്നെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ആ വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് വാച്ച് ഇറ്റ്. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുറേ നാളായിട്ട് പെൻഡിങ് ഇരുന്നൊരു വീഡിയോ ആണ്, തോട്ട്ഫുൾ ഗിഫ്റ്റ് ഐഡിയാസ് ഫോർ യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. നമ്മുടെ ഹസ്ബൻഡിൻ്റെ ആരെങ്കിലും ബർത്ത്ഡേ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ പാരൻസിൻ്റെ ആനിവേഴ്സറി വരുവാണെങ്കിൽ, ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ വരുവാണെങ്കിൽ, നമുക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ് എന്ത് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും. എസ്പെഷ്യലി ആൺകുട്ടികൾക്കാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് എന്ത് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുമെന്ന്. കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് ഐഡിയാസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. 5 ഗിഫ്റ്റ് ഐഡിയാസ് ആണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ വി വിൽ സ്റ്റാർട്ട് വിത്ത് ദ 5th ഗിഫ്റ്റ് ഐഡിയ. ദാറ്റ് ഈസ് എ ഫിറ്റ്നസ് സ്മാർട്ട് വാച്ച്. ഫിറ്റ്നസ് സ്മാർട്ട് വാച്ച് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷേ നമ്മൾ നോർമലി ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ആയിട്ടുള്ളൊരു വാച്ചാണ്. ഡിജിറ്റൽ വാച്ചാണ്, അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് ആണ്. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പർ ഓഫ് സ്റ്റെപ്സ് കൗണ്ട് ചെയ്യും. നമ്മളൊരു മിനിമം 5000 സ്റ്റെപ്സ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഡെയിലി എങ്കിൽ നമ്മൾ അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ളൊരു ആളാണ്. അതല്ല, നമ്മുടെ 5000 to 10,000 വരെ സ്റ്റെപ്സ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ നമ്മളൊരു മോഡറേറ്റ്ലി ആക്റ്റീവായിട്ടുള്ളൊരു ആളാണ്. അതുമല്ല, നമ്മൾ 10,000+ സ്റ്റെപ്സ് നമ്മൾ നടക്കുന്നൊരു വ്യക്തിയാണ് ഡെയിലി എങ്കിൽ നമ്മൾ നല്ലൊരു ആക്റ്റീവായിട്ടുള്ളൊരു ആളാണെന്നാണ്. നമ്പർ ഓഫ് സ്റ്റെപ്സ് എത്തിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. നമ്മളിപ്പോൾ നോർമലി ഇപ്പോൾ പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമ്മളിപ്പോൾ വീട്ടിലിരിക്കുന്ന ഒരു സമയമാണല്ലോ, അന്നേരം നമ്മൾ ഈ വാച്ച് ഒരു ദിവസം ഇട്ടാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഒരു ആവറേജ് മാക്സിമം പോയി ഒരു 3000 സ്റ്റെപ്സൊക്കെ കാണുള്ളൂ. അത് എക്സസൈസ് ഒന്നും ചെയ്യാത്തൊരു ദിവസത്തെ കാര്യമാണ്. അപ്പോൾ അതൊരു മിനിമം 5000 വേണം നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്, നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആൻഡ് ഫിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കൊരു ഗിഫ്റ്റ് മേടിക്കാൻ പോവുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു വാച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ പേര് കേട്ട് പേടിക്കേണ്ട, ഒത്തിരി വില ഉണ്ടാവുമെന്നൊന്നും. നമ്മുടെ മാർക്കറ്റിൽ നല്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി വാച്ച് ഒരു മിനിമം 1000-2000 രൂപയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വലിയ നല്ല വില കൂടിയ ബ്രാൻഡിൻ്റെ ഉണ്ട്. ഇനി 4th പോയിന്റ്, ബൈ നട്ട്സ് ആൻഡ് ഡേറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് ചോക്ലേറ്റ്സ്. അതായത് നമ്മളെല്ലാവരും എസ്പെഷ്യലി NRI-ക്കാരുടെ ഒരു ഒരു ഹാബിറ്റാണ്, അല്ലെങ്കിൽ ഒരു റിച്വലാണ്, നമ്മൾ പുറത്തുനിന്ന് നാട്ടിലോട്ട് വരുമ്പോഴത്തേക്കും ചോക്ലേറ്റ്സ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ മേടിച്ചു കൊടുക്കുക. പക്ഷെ നമുക്കറിയാം ഈ ചോക്ലേറ്റ് കഴിച്ചാൽ നല്ലതല്ല എന്ന് അറിയാം അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റ് മേടിച്ചു, പക്ഷെ അതിന് കുറച്ച് നമ്മൾ മാറ്റി നിർത്തി നമ്മൾ ഈ നട്ട്സ് എല്ലാം നമ്മുടെ പേരൻസിന് എസ്പെഷ്യലി മേടിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. കാരണം നമുക്കറിയാം നാട്ടിലൊക്കെ നട്ട്സിനൊക്കെ ഭയങ്കര വിലയാണ്, എസ്പെഷ്യലി കാഷ്യൂ നട്ട്സ്, ആൽമണ്ട്സ്, അതിനെല്ലാം ഒത്തിരി വിലയാണ്. അപ്പോൾ നമ്മൾ അത് നമ്മുടെ നാട്ടിലെ പേരൻസിനും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ അവരുടെ ഹെൽത്തിനും കൂടെ അത് നല്ലോണം മെച്ചപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ 3rd പോയിന്റ്, ബൈ സംതിങ് ദാറ്റ് വിൽ ഹെൽപ്പ് ദി അതർ പേഴ്സൺ ഷൈൻ ഇൻ ദേ വർക്ക്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ടീച്ചറാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ടീച്ചറിനെ സംബന്ധിച്ച് ഭംഗിയായിട്ട് ക്ലാസ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ വേണ്ടത് ഒരു നല്ല ഡ്രസ്സാണ് അല്ലേ. നമ്മുടെ നാട്ടിലെ ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിൽ നല്ലൊരു സാരി. ഇപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വീട്ടിലൊക്കെയാണ്, എന്നാലും നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ആ ഒരു യൂണിഫോമിൽ തന്നെയായിരിക്കും ക്ലാസ്സൊക്കെ എടുക്കുക. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രൊഫഷൻ എന്താണെന്ന് ഫസ്റ്റ് നോക്കാം. അതെന്തൊരു പ്രൊഫഷൻ ആണെങ്കിലും ആ ഒരു പ്രൊഫഷനെ ഒന്നും കൂടെ നല്ല ഷൈൻ ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സ് മേടിച്ചു കൊടുക്കാം. അതിപ്പോൾ ചുരിദാർ സെറ്റാകാം, അല്ലെങ്കിൽ നല്ലൊരു സാരി ആകാം, അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ട്രെയിനർ ആണെങ്കിൽ നല്ലൊരു എക്സസൈസ് ചെയ്യുന്ന പാൻസോ ടീഷർട്ടോ ആകാം. ഓക്കെ, ഇനി അടുത്തത് 2nd പോയിന്റ്, ബൈ എ പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ്. ഇപ്പോൾ പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഇപ്പോൾ കുറേ പേര് നമ്മുടെ ക്രാഫ്റ്റ് വർക്ക്, ആർട്ട് വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു കപ്പ് കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഫേസ് വെച്ചിട്ട് അവരുടെ കുറച്ച് കുറേ ലൈൻ എല്ലാം എഴുതിയിട്ട് നമുക്ക് പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ് കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഗിഫ്റ്റ് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനത്തെ കുറേ വെറൈറ്റീസ് ഓഫ് ഗിഫ്റ്റ് ഇപ്പോൾ നമുക്കുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിനെ തന്നെ ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ്. ജുവൽ എന്ന് പറഞ്ഞ ആൻറ്റിയുടെ മോളാണ്. അപ്പോൾ ജുവലിനെ നിങ്ങൾക്ക് മമ്മിയുടെ വീഡിയോസിൽ, മമ്മിയുടെ കുക്കിംഗ് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാകും.
അപ്പോൾ ജുവലിൻ്റെ ജെ ആർട്സ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമാകും. കാരണം ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ബോട്ടിൽ ക്രാഫ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മീറ്റ് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. എസ്പെഷ്യലി കൊച്ചിയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ എളുപ്പത്തിൽ ഇങ്ങനത്തെ ക്രാഫ്റ്റ് വർക്ക് എല്ലാം ചെയ്ത് കിട്ടും. കൊച്ചിയിലാണ് ജുവലറി താമസിക്കുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് ആൻഡ് ദ മെയിൻ പോയിന്റ്, ബൈ ദ ജിം മെമ്പർഷിപ്പ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹെൽത്ത് ഇസ് വെൽത്ത് അല്ലേ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഹെൽത്തി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള ഒരു കാര്യമാണ്, അതിനു വേണ്ടിയിട്ട് നല്ലോണം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മളെല്ലാവരും അത് ഈ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് മടി കാണിക്കുന്ന കൂട്ടത്തിലാണ്. ഞാനും ഒക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ സ്ലോലി എനിക്ക് മനസ്സിലായി, നമ്മുടെ ബാക്കി എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ പൈസ മുടക്കുന്നുണ്ട്. നമ്മൾ ഡ്രസ്സ് മേടിക്കാൻ, നമ്മൾ ഫുഡ് പുറത്തുനിന്ന് മേടിക്കാൻ. പക്ഷെ നമ്മൾ എന്തുകൊണ്ടൊരു നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനോ, അല്ലെങ്കിൽ നല്ലൊരു ജിമ്മിൽ ജോയിൻ ചെയ്യാനോ, അല്ലെങ്കിൽ നല്ലൊരു ഇൻസ്ട്രക്ടറിൻ്റെ താഴെ പ്രാക്ടീസ് ചെയ്യാനായിട്ടോ നമ്മൾ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ? അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പം നിങ്ങൾ അവർക്ക് പ്രത്യേകിച്ച് നമ്മൾ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾ വളരെ സെഡൻ്ററി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് ജീവിക്കുന്നത്, സ്പെഷ്യലി അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അവർക്കൊരു ജിം മെമ്പർഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു നല്ലൊരു ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരു മന്ത്ലി മെമ്പർഷിപ്പൊക്കെ എടുത്തു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് ഐഡിയാസും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇത് നമ്മുടെ ഗിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ആള് എന്നെക്കുറിച്ച് കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ കിട്ടും. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഫോർ ദി സേക്ക് ഓഫ് ഗിഫ്റ്റിംഗ് എന്തെങ്കിലും മേടിച്ച് കൊടുക്കാമെന്നും പറഞ്ഞ് കൊടുക്കുന്നതിനേക്കാളും നമ്മൾ ടൈം എടുത്ത് എഫേർട്ട് എടുത്ത് ഒരു കാര്യം ഗിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതൊരു കുറച്ചും കൂടെ നമുക്കും ഒത്തിരി സന്തോഷം കിട്ടും, അതുപോലെ തന്നെ ആ ഗിഫ്റ്റ് കിട്ടുന്ന ആൾക്കാർക്കും ഒത്തിരി സന്തോഷം കിട്ടും. ബൈ, സീ യു ആൻഡ് ടേക്ക് കെയർ. നെക്സ്റ്റ് ടൈം കാണാം.